ഹായ് വ്യൂവേഴ്സ്, അർഷൻ സഫാരി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള റവ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയും വെറും 15 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന സ്വീറ്റ്സിൻ്റെ സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടില്ലാത്തവർക്കായിട്ടാണ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് രണ്ടായിട്ട് പിളർന്നാണ് വറുത്തെടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ നമുക്ക് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ നെയ്യിൽ തന്നെ ഞാൻ 2 ഗ്ലാസ് റവയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് വറുക്കാത്ത റവയാണ്. നിങ്ങൾക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഇഷ്ടമുള്ളത് ഏതാണെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നിറം അങ്ങനെ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് അടുത്ത ഐറ്റം ചേർക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് അരമുറി തേങ്ങ തിരുമ്മിയതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും ചേർത്ത് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ആക്കി വെച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി 1/4 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇനി പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മൾ അധികം നേരം ഇത് വറുക്കേണ്ട ആവശ്യമില്ല, കാരണം പഞ്ചസാര പെട്ടെന്ന് തന്നെ അതിനകത്ത് അരിഞ്ഞ് ചേർന്ന് പോകും. അപ്പോൾ അതും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതിനകത്തേക്ക് ചേർത്തൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് തിളപ്പിച്ച് ചെറിയ ചൂടിലുള്ള പാലാണ് ഇപ്പോൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരുമിച്ചിനകത്ത് എല്ലാം കൂടി ഒഴിക്കേണ്ട, ആവശ്യത്തിന് മാത്രം കുറേശ്ശെ ഒഴിച്ച് ഇളക്കിയെടുത്തതിന് ശേഷം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. നമ്മൾ ഈ പാൽ ഇതിനകത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതിനകത്ത് നേരത്തെ ചേർത്ത പഞ്ചസാര അരിഞ്ഞു തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് കുറേശ്ശെ മാത്രം ചേർത്താൽ മതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ആവശ്യത്തിന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ നല്ല ബലം കൊടുത്ത് തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കണം. ഇത് പൊടിഞ്ഞു പോകത്തൊന്നുമില്ല, അതുകൊണ്ട് ധൈര്യമായി തന്നെ നമുക്ക് നല്ല ബലം കൊടുത്തത് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ എല്ലാ ഉരുളകളും ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ലഡു നമ്മൾ ഉണ്ടാക്കിയ ഉടനെ കഴിക്കരുത്. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ഒത്തിരി ആവശ്യമുള്ളൊരു സമയമായിരിക്കും. അപ്പോൾ കടകളൊന്നും തുറന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ട, ഇതുപോലെ റവ ലഡു ഉണ്ടാക്കി കൊടുത്തോക്കും, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് അടുത്ത കാലത്ത് ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക്